വലതേ പുരികം മാത്രമായിട്ട് പൊക്കാൻ പറ്റും. വലത്തേ എന്ന് പറയുന്നത് എനിക്ക് പ്രോബ്ലം ഉണ്ട്. ഈ പുരികം കുറച്ച് പൊന്തിട്ടാ നോർമലി അങ്ങനെയാണ്. അതുകൊണ്ട് എന്നാലും അപ്പൊ വലത്തെ പുരികം പൊക്കാൻ പറ്റില്ല. ഇല്ല, ഇത് അടച്ചാ പൊക്കും. ഞാൻ പുരികമല്ലേ ശ്രദ്ധിച്ചുള്ളൂ. കുറിച്ച് പറയുമ്പോ ഫാസിൽ സാറിന്റെ സിനിമയിലാണ് ആദ്യമായിട്ട് ചാക്കോച്ചൻ എൻട്രി വരുന്നത്. അപ്പൊ ആ സമയത്ത് ഫഹദിനെ മീറ്റ് ചെയ്തിരുന്നു. അത് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ഇന്ന് വരെ? ഫഹദിനെ ഇത്രയും ഷോർട്ടായിരിക്കും തൊട്ട് അറിയുന്നതല്ലേ. ഫഹദിനെ പറ്റി എനിക്ക് പറയുമ്പോൾ ശരിക്കും കയ്യെത്തും ദൂരത്ത് എന്ന സിനിമ കഴിഞ്ഞിട്ട് ഒരു നീണ്ട ഇടവേള എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഞങ്ങളുടെ രണ്ടുപേരുടെ ഗ്രാഫ് ഒക്കെ ഏതാണ്ട് ഒരേപോലെയാണ്. പുള്ളി വീണ്ടും തിരിച്ചു വന്ന് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഇന്ന് മലയാളം ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ്. അപ്പൊ അത് ശരിക്കും ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള രീതിയിലും ആ കുടുംബവുമായിട്ട് എനിക്കുള്ള അടുപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു ഒരു വ്യക്തിത്വമാണ്, ക്യാരക്ടറാണ് ഫഹദ് എന്ന ആക്ടറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ പാച്ചയ്ക്കയുടെ മകൻ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. കാരണം പാച്ചയ്ക്ക നമ്മുടെ അടുത്ത് കഥ പറഞ്ഞു തരുമ്പോൾ ശരിക്കും ആ സിനിമ കാണുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനെ പറ്റി ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ആ കഥാപാത്രം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു കഴിവുള്ള ഒരു അച്ഛന്റെ മകൻ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ. പിന്നെ പണ്ട് മുതലേ ആലപ്പുഴക്കാര് സൂപ്പറാണ്. സൂപ്പറാണ്, അടിപൊളിയാണ്. ചാക്കോച്ചൻ ഫുൾ ആ ഒരു മൂഡിലാണ്. ഓക്കെ, അപ്പൊ എന്താ ആൻ പോൾ, നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ലൊരു താങ്ക് യു ആൻ പോൾ, താങ്ക് യു. ഇനി ചെയ്യാൻ പോകുന്ന ഈ കാര്യം നമുക്കെന്നല്ല ശരിക്കും ജഡ്ജിനും മെന്റേഴ്സിനും കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അത് മാത്രമല്ല, ഇന്ന് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരു ചർച്ചാ വിഷയമാകാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അത് ചെയ്തേ പറ്റുള്ളൂ, ബിക്കോസ് എത്ര തന്നെ ഡിഫിക്കൾട്ട് ആണെങ്കിലും ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് സമൃദ്ധ, ചാക്കോച്ചൻ, ലാൽ സർ മൂന്ന് പേരും പ്ലീസ് ഒന്ന് സ്റ്റേജിലേക്ക് വരും. ഇത് ഞങ്ങൾക്കറിയാം ഇത് ആരും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. ഇത് എങ്ങനെ തുടങ്ങണം വരെ ഞങ്ങള് കുറച്ച് നേരമായിട്ട് പ്ലാൻ ചെയ്യാണ്. ഏറ്റവും നെർവസ് ആയിട്ടിരിക്കുന്നത് ബിക്കോസ് ജെയിൻ അറിയില്ല ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്.